ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഏവർക്കും വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്ന് 65-ാം ദശകം ആരംഭിക്കുകയാണ്. 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ രാസക്രീഡയാണ് പ്രതിപാദിക്കുന്നത്. ഈ ദശകത്തിൽ ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തി അഥവാ ഗോപി സമാഗമമാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യ വിഷയം. നമുക്ക് ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ അധ്യയനം ചെയ്യാം. മാത്രമല്ല, ഈ ദശകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ദശകങ്ങൾ എന്ന് പറഞ്ഞാൽ ദശ 10 എന്ന നിലയിലാണല്ലോ. പക്ഷേ 10-ൽ കൂടുതലുള്ള നിരവധി ദശകങ്ങളുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ദശകം മാത്രമാണ് 9 ശ്ലോകങ്ങളുള്ള നവകമായിട്ടാണ് ഈ ഒരു അധ്യായം. അവിടെ അത് പ്രത്യേകം ഓർക്കുക, നാരായണീയത്തിൽ ആകെ 9 ശ്ലോകം മാത്രമുള്ള ഒരേ ഒരു ദശകമാണിത്. നമുക്ക് ആദ്യത്തെ 2 ശ്ലോകങ്ങൾ അധ്യയനം ചെയ്യാം. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമധ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. പദച്ഛേദം നോക്കുകയാണെങ്കിൽ രണ്ടാം പദത്തിൽ ത്വമധ, ത്വം അധികം അധയാണ് ത്വമധ. ഇനി മൂന്നാം പദത്തിലെ നാലാം പദത്തിലേക്ക് വന്നാൽ പ്രാപൂരയോ മുരളികാം, പ്രാപൂരയ അധികം മുരളികാം, പ്രാപൂരയോ മുരളികാം. ഇത്രയുമാണ് സന്ധിച്ഛേദങ്ങളായിട്ട്. ഇനി നമുക്ക് അന്വയത്തേക്ക് പോവാം. അധ ഗോപീജനായ നിയമാവസാനേ കഥിതം ആരോത്സവം സാധയിതും പ്രവൃത്ത ത്വം സാന്ദ്രേണ ചന്ദ്രമഹസ ചാന്ദ്രമഹസ ശിശിരീകൃതാശേ യമുനാവനാന്തേ മുരളികാം പ്രാപൂരയ. അധ അനന്തരം പിന്നീട് ഗോപീജനായ, ഗോപികന്മാർക്ക് ആയിക്കൊണ്ട് നിയമാവസാനേ, അവസാനത്തിൽ വ്രതത്തിൻ്റെ അവസാനത്തിൽ, ശ്രീപാർവതിയെ സങ്കല്പിച്ച് നടത്തിയ വ്രതത്തിൻ്റെ അവസാനത്തിൽ, കഥിതം പറയപ്പെട്ട, മുമ്പ് പറയപ്പെട്ട മാരോത്സവം, മദനലീലോത്സവത്തെ സാധയിതും സാധിക്കുന്നതിന് വേണ്ടി, പ്രവൃത്ത തയ്യാറായവനായിട്ട് ത്വം അങ്ങ് സാന്ദ്രേണ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചാന്ദ്രമഹസ പൂനിലാവുകൊണ്ട് ശിശിരീകൃതാശേ ദിക്കുകൾ തണുത്തിരിക്കുന്നതായ യമുനാവനാന്തേ യമുനയുടെ തീരത്തുള്ള വൃന്ദാവനിയിൽ മുരളികാം പ്രാപൂരേഹ ഓടക്കുഴൽ പൂരിപ്പിച്ചു എന്നാൽ ഓടക്കുഴൽ ഊതി. സാരമിങ്ങനെയാണ്, ഗോപവനിതമാരുടെ കാർത്യായനി വ്രതാവസാനത്തിൽ ഭഗവാനാൽ അവരോടായിക്കൊണ്ട് പറയപ്പെട്ട മദനോത്സവം സാധിക്കുന്നതിനായി ഭഗവാൻ ചന്ദ്രികാപൂർണമായ യമുനാതീരവനത്തിൽ ചെന്ന് മുരളീനാദം പുറപ്പെടുവിച്ചു. നമുക്ക് സാരത്തിലേക്ക് പോകുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന പല ആശയങ്ങളും നമുക്ക് വെളിവായി വരും. തന്നിൽ അനുരക്തകളായ ഗോപസ്ത്രീകൾക്ക് മദനലീലയ്ക്ക് അനുകൂലമായ പ്രായമെത്തിയപ്പോൾ എന്ന് പറയാനാവാത്ത ഒരു ലീലയാണ് വൃന്ദാവനത്തിൽ നടന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രതീകാത്മകമായ ഒരു ലീലയാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ അഭിലാഷം എനിക്ക് മനസ്സിലായി. അതിനു പറ്റിയ ഉത്തരം ചന്ദ്രിക നിറഞ്ഞ യമുനാതീരത്തിലെ വനപ്രദേശത്തിലെ രാത്രികളാണ് എന്ന് ഭഗവാൻ പറഞ്ഞതായി 60-ാം ദശകത്തിൽ കൊടുത്തിരിക്കുന്ന ശ്ലോകത്തിൻ്റെ താത്പര്യം മദനലീല നടത്താനുള്ള സ്ഥലവും സമയവും നിർദ്ദേശിച്ചു എന്നർത്ഥമാക്കിയാൽ അതൊരു അപാകത തന്നെയായിരിക്കുന്നു. ഭക്തന്മാർക്ക് സൃഷ്ടിക്കു കാരണവും സൃഷ്ടി ഉദ്ദേശ്യവും ഭഗവാന്റെ ലീലയാണ്. ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വൃന്ദാവനത്തിൽ ഗോപന്മാരും ഗോപികമാരും ഭഗവാൻ ഒന്നിച്ച് ലീല നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതവും ഒരു ലീലയല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. പ്രപഞ്ച പ്രക്രിയ, ഉത്പത്തി സ്ഥിതി ലയങ്ങൾ, പരിണാമങ്ങൾ തന്നെ എല്ലാം ഒരു ലീലയാണ്. ഈ ലീല അന്തരംഗ ബോധമണ്ഡലത്തിൻ്റെ വൃത്തിയാൽ സംഭവിക്കുന്നത് അല്ലാതെ ബാഹ്യമായി നടക്കുന്നതെന്ന് കരുതുന്നത് ഒരു കേവലം ഒരു തോന്നൽ മാത്രമായിട്ടാണ് തോന്നുക. തോന്നൽ മാത്രം തന്നെയാണ്, അതുപോലെ ഇവിടെയും. അതിനാൽ രാസലീലയുടെ രഹസ്യവും ശ്രദ്ധാർത്ഥവും നാം അറിയണം. ആന്തരമായ ശാന്തത്തെ ബാഹ്യമായ ശൃംഗാരത്തിലൂടെ അവതരിപ്പിക്കുന്ന പതിവ് പ്രതിഭാശാലികളായ ചില കവികൾക്കുണ്ട്. ഗോപന്മാർക്ക് ബ്രഹ്മസ്വരൂപത്തിൽ തന്നെ ഭഗവാനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാണ് ഈ ലീലാപ്രസ്താവം ഉണ്ടാകുന്നതെന്ന് നന്നായി മനസ്സിലാക്കണം. അപ്പോൾ ആ വഴിക്കുള്ള ഒരു ലീലയായിട്ട് വേണം രാസലീലയെ നാം കാണേണ്ടത്. കാരണം ഭഗവാൻ അന്ന് തികച്ചും ബാലകനാണ്. അപ്പോൾ വളരെ പ്രതീകാത്മകമായ ഒരു ലീലയാണ് എന്ന് തിരിച്ചറിവോടുകൂടി വേണം നാം ഇതിനെ ഓരോന്നിനെയും നാം മനസ്സിലാക്കിയെടുക്കുവാനായിട്ട്.
നമുക്ക് ശ്ലോകം ചൊല്ലാം. വൃത്തം വസന്തതിലകമാണ്. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വവധ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. മനോഹരമായ ശ്ലോകം നന്നായി ചൊല്ലുക. രണ്ടാം ശ്ലോകം പഠിക്കാം. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപു. ഒന്ന് പതിച്ച് നോക്കാം. ഒന്നാം പാദത്തിൽ സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛനാഭി അധികം ഉദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛനാഭിരുദിതമല്ല ഉദിതസ്വരമണ്ഡലാഭി പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാം പാദത്തിൽ സമ്മൂർച്ഛയന്തമഖിലം സമ്മൂർച്ഛയന്തം അന്തം അധികം അഖിലം സമ്മൂർച്ഛയന്തം അധികം അഖിലമാണ്. ഇനി മൂന്നാം പാദത്തിലേക്ക് പോയാൽ ത്വദ്വേണുനാദം ഉപകർണ്യ ത്വദ്വേണുനാദം അധികം ഉപകർണ്യ. ഇനി മൂന്നും നാലും പാദത്തിലേക്ക് വന്നാൽ തരുണ്യസ്തത്താദൃശം തരുണ്യ അധികം തത്താദൃശം. ഇനി നാലാം പദത്തിൽ ചിത്തവിമോഹമാപുഹു ചിത്തവിമോഹം അധികം ആപുഹുയാണ് ചിത്തവിമോഹമാപുഹു. പ്രത്യേകം ശ്രദ്ധിക്കുക പദച്ഛേദങ്ങളെല്ലാം. ഇനി നമുക്ക് അന്വയത്തിലേക്ക് പ്രവേശിക്കാം. വിഭോ അഖിലം ഭുവനാന്തരാളം ഉദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛനാഭി സമൂർച്ഛയന്തം ത്വദ്വേണുനാദം ഉപകർണ്യ തരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹം ആപുഹു. വിഭോ പ്രഭോ വിഭുവായിട്ടുള്ളവനെ നാഥ അഖിലം എല്ലാ ഭുവനാന്തരാളം ലോകങ്ങളുടെയും എല്ലാ ലോകങ്ങളുടെയും അകമാണ് ചരാചരങ്ങളുടെയെല്ലാം ഉള്ള് എന്ന് നമ്മൾ പറയില്ലേ. ഉദിതസ്വരമണ്ഡലാഭി വ്യക്തമായി ഉയർന്ന സ്വരങ്ങളുടെ പ്രയോഗത്തോടു കൂടിയ സമ്മൂർച്ഛനാഭി ആരോഹണ അവരോഹണ ക്രമഭേദങ്ങളാൽ സമ്മൂർച്ഛയന്തം മറ്റൊന്നിലും മനസ്സ് പോകാതെ ലയിപ്പിക്കുന്ന ത്വദ്വേണുനാദം അങ്ങുയർത്തുന്ന മുരളീനാദം ഉപകർണ്യ ശ്രവിച്ചിട്ട് കാതിൽ വന്ന് മുട്ടി ശ്രവിച്ചിട്ട് തരുണ്യ ഗോപ യുവതികൾ തത്താദൃശം അതുപോലെയുള്ള കമപി ഏതോ ഒരു ചിത്തവിമോഹം ആപുഹു മനസ്സിൻ്റെ മയക്കം ആപുഹു പ്രാപിച്ചു. സാരമെങ്ങനെയാണ്? ഗോപികമാർക്ക് താരുണ്യം തികഞ്ഞിരുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ ഉയർന്ന വേണുനാദ മാധുര്യത്തിൽ അവരെല്ലാം മറന്ന് ലയിച്ചിരുന്നു പോയി. അവിടെ അപ്പോൾ ഒരു വികാരവുമില്ല. ഏകാന്ത മധുരമായ ഒരേ ഒരു ആനന്ദത്തിലുള്ള ലയം മാത്രം. ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ധൈവതം നിഷാദം എന്ന് ഏഴ് സ്വരങ്ങൾ. വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഭുവനാന്തരാളം മുഴുവൻ വേണുനാദം കൊണ്ട് ഭഗവാൻ നിറച്ച് എല്ലാവരെയും അതുപോലെ തന്നെ എല്ലാത്തിനെയും ആ സ്വരമാതൃയിൽ ലയിപ്പിച്ച് അവാച്യമായ ഒരു നിർവൃതിക്ക് പാത്രമാക്കി. സ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളുടെ ഗതിയിൽ എത്രയോ ഭേദമുളവാക്കിയാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ അതുയർത്തി ലയിപ്പിച്ചതെന്ന് പറയാനാവുകയില്ല. ഒരു ആരോഹത്തിന് ഒരു അവരോഹവും ഒരു അവരോഹത്തെ തുടർന്ന് ഒരു ആരോഹവും ഉണ്ടാകുമ്പോൾ അവയുടെ ഇടയ്ക്കുണ്ടാകുന്ന നാദവൈവിധ്യം എല്ലാത്തിൻ്റെയും നാദങ്ങളുടെ രീതിഭേദങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു. സ്വരത്തിൻ്റെ ആരോഹണ അവരോഹണത്തിൻ്റെ ഓരോ ശ്രുതിയിലും അഭിവ്യക്തതയും മാധുര്യവും നിറഞ്ഞു നിന്നതിനാൽ ആ നാദഭേദങ്ങൾ ഉള്ളിൽ കാണാൻ എല്ലാവരും എല്ലാ വസ്തുക്കളും അതിൽ ലയിച്ചു നിന്നു പോകും. അത്രമാത്രം നാദ മാധുര്യമുണ്ടായിരുന്നു ഭഗവാന്റെ ആ വേണുനാദത്തിൽ നിന്നാണ്. എല്ലാവരും ആ ഒരു നാദപ്രപഞ്ചത്തിൽ ലയിച്ചിരുന്നു പോയെന്നാണ്. ശ്ലോകം ചൊല്ലാം. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്ത താദൃശം കമപി ചിത്തവിമോഹമാപു. നമുക്കൊരാവർത്തി ചൊല്ലാം. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം
ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപു. മനോഹരമായ ശ്ലോകമാണ്. നമുക്കും ഇങ്ങനെ ഭഗവാന്റെ നാദത്തിൽ ലയിച്ച് എല്ലാം മറന്ന് ലയിച്ചിരിക്കുവാൻ സാധിക്കട്ടെ. ശുഭദിനം. നമസ്തേ.